രണ്ട് പതിറ്റാണ്ടിലേറെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ കോതമംഗലത്തെ SDPI സ്ഥാനാർത്ഥി മൂസാറ്റിയം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ SDPI സ്ഥാനാർത്ഥി മൂസാറ്റിയം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി MVG കണ്ണൻ IFS മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ നഗരം ചുറ്റി പ്രകടനമായെത്തിയാണ് കോതമംഗലം DFO മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. രണ്ട് പതിറ്റാണ്ടിലേറെയായി പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ തനിക്ക് നാട്ടിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രതികരിച്ചു. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ മതമേഖലകളിലൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് പല്ലാരിമംഗലത്തിൻ്റെ കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പല്ലാരിമംഗലത്തെ കാർഷിക വികസന സമിതി അംഗമെന്ന നിലയിലും പല്ലാരിമംഗലം പാടശേഖര സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിലും മൈത്രി വെജിറ്റബിൾ ക്ലസ്റ്ററിൻ്റെ കൺവീനർ എന്ന നിലയിലും ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിൽ അതിൻ്റെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കർഷകരുടെ പ്രശ്നങ്ങൾ കൃത്യമായി ബോധ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കാർഷിക ഗ്രാമമായ കോതമംഗലത്തിൻ്റെ മുഴുവൻ കർഷകരുടെയും പ്രശ്നങ്ങൾ നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർ പിന്തുണയ്ക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് നഗരത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. മെട്രോ 7 ന്യൂസ് കോതമംഗലം. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ, പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തുടങ്ങിയവ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സത്യസന്ധമായ ഇടപാടുകളും സേവനങ്ങളുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിളിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ഏറ്റവും ഉയർന്ന വിലയും ഉടൻ പണവും.